തൃശൂരിലെ ഇഡി അന്വേഷണം വേഗം നേടുന്നു. കരുവന്നൂർ കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. തെരഞ്ഞെടുപ്പ് ചുമതല ഉള്ളതിനാൽ മറ്റൊരു ദിവസം ഹാജരാകാമെന്ന് ഇഡിയെ അറിയിക്കും. കേസിൽ നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട മുൻ എം പി പി കെ ബിജുവിനും സിപിഎം കൗൺസിലർ പി കെ ഷാജനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇഡി വിമർശിക്കപ്പെടാൻ പോകുന്നത് ഈ സമയവുമായി ബന്ധപ്പെട്ടായിരിക്കും. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്ത് കോടതികളിൽ അടക്കം അത്തരം വാദം ഈ സിപിഎം നേതാക്കളുടെ അഭിഭാഷകർ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതിനെ എങ്ങനെ തെളിവുകൾ കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നാണ് ഇഡി പ്രതീക്ഷിക്കുന്നത്, തെളിവുകൾ ഉണ്ടെങ്കിൽ? അബ്ജോദ്, സംശയമൊന്നുമില്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സി പി എമ്മിനെ അടിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു വടി എന്ന നിലയിലാണ് കരുവന്നൂർ കേസ് മാത്രമല്ല ഈ മസാല ബോണ്ട് കേസ്, മസാല മാസപ്പടി കേസ് എന്നിവയൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ കാണുന്നത് എന്നൊരു വിമർശനമാണ് സ്വാഭാവികമായും സി പി എമ്മും ഇടതുമുന്നണിയും ഒക്കെ തന്നെ ഉയർത്തുന്നത്. എന്തായാലും കരുവന്നൂർ കേസിലേക്ക് ഇഡി അന്വേഷണം കാര്യമായി തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ വിളിപ്പിച്ചത്. നേരത്തെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാം, പക്ഷേ ഇന്ന് ഹാജരാവില്ല. ഇന്ന് തൃശൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്ക് പോകേണ്ടതുണ്ട് എന്നും മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകും എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നാളെയാണ് മുൻ എം പി പി കെ ബിജുവിനെ വിളിച്ചിരിക്കുന്നത്. പി കെ ബിജുവിനെയും ഒപ്പം തന്നെ അവിടുത്തെ കൗൺസിലറായ ഷാജിനെയും അടുത്ത രണ്ട് ദിവസങ്ങളായി വിളിപ്പിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, നേരത്തെ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ആ അന്വേഷണ കമ്മീഷനിലുള്ളവരാണ് ബിജുവും ഒപ്പം തന്നെ ഈ ഷാജിനും. ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചിരുന്നുവെങ്കിലും സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി അത് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംഭവത്തെക്കുറിച്ച് എല്ലാം അറിയാവുന്ന പി കെ ബിജുവിൽ നിന്ന് മൊഴിയെടുക്കാൻ നിർദ്ദേശം വന്നത്. മാത്രവുമല്ല, ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ സതീഷ് കുമാറിന്റെ സഹോദരൻ ശ്രീജിത്തിൽ നിന്ന് ഈ ചില സാമ്പത്തിക ഇടപാടുകൾ ഈ ബിജുവിന് ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. ഇതുകൂടി പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ രണ്ടുപേരെയും വിളിച്ചു വരുത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് ഈ മാസം 26-ന് മുമ്പായി, ഈ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ തന്നെ മൊയ്തീൻ അടക്കം കണ്ണൻ അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്താനുള്ള നീക്കമാണ് എൻഫോഴ്സ്മെന്റ് നടന്നത്. ഇതോടൊപ്പം തന്നെ ഈ മസാല ബോണ്ട് അടക്കം മാസപ്പടി അടക്കമുള്ള കേസുകൾ ഒന്നുകൂടി ചൂടുപിടിപ്പിക്കാൻ ഉള്ള ശ്രമവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനെ സി പി എമ്മിനെ വേട്ടയാടാനുള്ള, ഇടതുമുന്നണിയെ വിട്ടേരാനുള്ള ഒരു രാഷ്ട്രീയ ആയുധം എന്ന നിലയിൽ പ്രതിരോധിക്കാനാണ് ഇടതുപക്ഷം നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നതും. അബ്ജോദ്, ശരി, ജോഷിയാണ് വിവരങ്ങൾ നൽകിയത്.